നോക്കിയാൽ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഓരോ പാട് കണ്ടോ. അപ്പോൾ ഇവർ പറയുന്നത് ഇതെല്ലാം ചിലപ്പോൾ രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വീണാൽ എന്തെങ്കിലും. അപ്പോൾ പിയുവിൻ്റെ മൂന്നാമത്തെ കോട്ടാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപുപനപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ വീടിൻ്റെ വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ടെറസിൽ. ഇപ്പോൾ 2021 ഏപ്രിലാണ് നമ്മൾ ഹൗസ് വാമിംഗ് നടത്തിയത്. പക്ഷേ അതിനുശേഷം എനിക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. നമ്മുടെ എഞ്ചിനീയർ ആദ്യം മുതൽ തന്നെ പറയുന്നതാണ് വാട്ടർ പ്രൂഫ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അവർ തന്നെയാണ് നമ്മുടെ ഡാം ഷോർ എന്ന് പറയുന്ന ഒരു കമ്പനിയെ എനിക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ വാട്ടർ പ്രൂഫ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ, കാരണം എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു കൃഷി സംബന്ധമായ ചാനലാണ്. എന്നോട് എഞ്ചിനീയർ ആദ്യമേ പറഞ്ഞിരുന്നു, ഇതിനകത്ത് കയറി ആദ്യമൊന്നും കൃഷി ചെയ്യരുത്, കാരണം അത് ലീക്കേജ് ഉണ്ടാകും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ഇത് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിൻ്റെ സമയമൊക്കെ ഒത്തുവന്നു, കാരണം മഴയൊക്കെ മാറി. മഴ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിത് ചെയ്യാനുള്ള നല്ല പറ്റിയ സമയമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഡാം ഷുവറിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള നമ്മുടെ അലി അക്ബർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് അലി. അലി നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ നമ്മുടെ. അലി, എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു. അപ്പം ശരിക്കും ഞാൻ ഈ വാട്ടർ പ്രൂഫ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വാട്ടർ പ്രൂഫ് ചെയ്തു, അവരുടെ പെയിൻറ്റേഴ്സ് തന്നെ വന്ന് ഒരു വെള്ള സാധനം അടിക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്നിട്ട് പോലും നല്ലതാണെന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷേ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത്രയും പ്രോസസ്സ് ഉണ്ടെന്നും പിന്നെ ഇത് ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത്രയും വലിയ കാര്യമാണെന്നും എനിക്ക് മനസ്സിലായത്. അതെ, സാധാരണ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ വാട്ടർ പ്രൂഫ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ പിന്നെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഗ്രൗട്ട് സിമെൻറ്റിനായിട്ട് എന്ത് ചെയ്യുന്നു ഒന്ന് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഗ്രൗട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് നേരെ രണ്ട് കോട്ട് അടിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ചെയ്യുന്നതും. അതാണ് ആളുകളുടെ പിന്നെ ധാരണയിലുള്ളതും. പക്ഷെ ശരിക്കും ഇത് ഒരു ഭയങ്കര സംഗതി. കാരണം നമ്മളുടെ ഒരു പിന്നെ ഇപ്പോൾ ദീപുചേട്ടൻ്റെ ഈ വീടാണെന്നുണ്ടെങ്കിൽ ദീപുചേട്ടനുണ്ടാക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ വെച്ച് കണ്ടുണ്ടാക്കിയാണ്. അപ്പോൾ അതിന് ഒരുപാട് ലൈഫ് കിട്ടുന്ന ഒരു പിന്നെ പ്രോസസ്സ് തന്നെയാണ് ശരിക്ക് പിന്നെ വാട്ടർ പ്രൂഫിങ് തന്നെ. ഇത് വാട്ടർ പ്രൂഫിങ് മാത്രമല്ല, ശരിക്കും നമുക്ക് വെതർ പ്രൂഫിങ് എന്ന് പറയാം. കാരണം നമ്മുടെ ഹീറ്റും അതേപോലെ തന്നെ പിന്നെ വാട്ടർ പ്രൂഫിങ് കൂടിയാണ് പി യു കൊടുക്കുന്ന സമയത്ത്. പിന്നെ മറ്റ് കോട്ടിങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ക്വാളിറ്റി മാത്രമുള്ള ഇതുണ്ട്. ഇപ്പോൾ പി യു ഇവിടെ കൊടുത്തിട്ടുള്ളത്, ദീപുചേട്ടൻ നമ്മൾ ചെയ്തിട്ടുള്ളത് വെതർ പ്രൂഫിങ് ആണ്. ചൂടും തണുപ്പിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്, തണുപ്പും അതേപോലെ വാട്ടർ ലീക്കേജിനെ പെനിട്രേഷനെ തടയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ശരിക്കും എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം, നമ്മുടെ എഞ്ചിനീയറും പറഞ്ഞിരുന്നത് ഇവിടെ ചെടിച്ചട്ടിയും കാര്യങ്ങളും കൊണ്ടുവച്ച് ഇത് നമ്മുടെ റൂഫ് കുളവാക്കരുതെന്ന് തന്നെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലായിരുന്നു. അപ്പോൾ വാട്ടർ പ്രൂഫിങ് ചെയ്യാതെ ഇത് ചെയ്യരുതെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലീക്കേജും കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്? അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ ഈ സ്ലാബ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ദീപുചേട്ടൻ്റെ ഇവിടെ തന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ ക്രാക്കുകൾ, അത് ഞാൻ പറയാം. കാരണം ഇത് വന്ന സമയത്ത് ഇപ്പോൾ ഒരു വർഷമായില്ല, ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഏപ്രിലിൽ തുടങ്ങി ഒരു മഴ മാറിയതേ ഉള്ളൂ. അപ്പം ചെറുതായിട്ടൊക്കെ പൂപ്പലുണ്ടായിരുന്നു. അപ്പം ഞാനിവർ ക്ലീൻ ചെയ്യാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് വലിയ പൂപ്പലൊന്നും ഇല്ല, അതുപോലെ ക്രാക്ക്. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടോ? ഞാൻ പറഞ്ഞു ക്രാക്കോ, ഒരു വർഷം പോലും ആയില്ല ഇവിടെ ക്രാക്ക് വരുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെന്നെ ക്രാക്ക് കാണിച്ചപ്പോൾ ഞാൻ തകർന്നു പോയി. കാരണം ചെറിയ ചെറിയ വിള്ളൽ തീർച്ചയായിട്ടും അത് വരും. കാരണം നമ്മളുടെ ഒരു കാലാവസ്ഥ ശരിക്ക് അങ്ങനെയാണുള്ളത്. അതിന് കണ്ടിന്യൂസ് ആയിട്ട് ചൂടും തണുപ്പും അടിക്കുന്ന ഒരു കാലാവസ്ഥ. കേരളത്തിന്റെ സീസൺ ഇപ്പോൾ അറിയാലോ. അപ്പോൾ ആ ഒരു സീസണിൽ നമ്മൾ പിന്നെ ഇതിന് കോൺക്രീറ്റിനും എന്തുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പിന്നെ എക്സ്പാൻഷനും കൺട്രാക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വരും. അപ്പോൾ അതിൽ സർഫസ് പ്രിപ്പറേഷൻ എന്നുള്ളത്, നമ്മളുടെ ഈ ഒരു പ്രതലത്തിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു പിന്നെ പ്രോസസ്സ് തന്നെയാണ് ശരിക്ക്. ഓരോ ഏരിയയിലും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പിന്നെ ക്ലീനിങ് പ്രോസസ്സ് നടത്തണം. നേരത്തെ പറഞ്ഞ പോലെ, എഞ്ചിനീയർ പറഞ്ഞ പോലെ, നമ്മളൊരു ഭാഗത്ത് പിന്നെ കുറേ മണ്ണും ഇതൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ സെറ്റിൽമെന്റ് വന്ന് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പിന്നെ ലീക്കേജ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ്, കാരണം ഇവരിപ്പം നമുക്ക് ടോപ്പിലും അല്ലെങ്കിൽ സൺഷെയ്ഡ് എല്ലാം ഏകദേശം 2200 സ്ക്വയർ ഫീറ്റോളം ഏരിയ ഉണ്ടായിരുന്നു. സൺഷെയ്ഡ് ഉൾപ്പെടെയാണ് ഞാൻ ചെയ്തത്. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് ഭാഗം എല്ലാം ചെയ്തു. അപ്പോൾ ഏകദേശം 6 ദിവസത്തോളം എടുത്തു ഇപ്പൊ ഇവരിത് ചെയ്യാനായിട്ട്. കാരണം ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും എടുക്കുമോ എല്ലാ വർക്കിനും? എങ്ങനെയാണ് തീർച്ചയായിട്ടും കാരണം ഇതിൽ നമുക്ക് ആ പ്രോസസ്സ് എന്നുള്ളത് പിന്നെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പം നമ്മൾ പറഞ്ഞാൽ ഈ ആറ് ലെയർ നമ്മൾ ലെയർ പറയുന്നതാണ്. അതല്ലാതെ തന്നെ ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഈ പിന്നെ പാച്ച് വർക്കുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരു ക്രാക്കിൻ്റെതാണ് കാര്യമായിട്ട് വന്നിട്ടുള്ളത്. അത് മേജർ ക്രാക്ക് അല്ല. അപ്പോൾ മേജർ ക്രാക്ക് വരുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കെമിക്കൽ സോക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് പിന്നെ ട്രീറ്റ്മെൻറ്റേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഫസ്റ്റ് നമ്മൾ സർഫസ് പ്രിപ്പറേഷൻ എന്നുള്ളൊരു പാർട്ട് വരും. സർഫസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടേക്കാണ് അതെ ക്ലീനിങ് വരുന്നത്. അതിനുശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ അതിൽ ക്ലീനിങ് മാത്രമല്ല, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഏരിയയിൽ പ്ലാസ്റ്റർ ഇപ്പോൾ ഇവിടെ ഓക്കെയാണ്, വെള്ളം കറക്റ്റായിട്ട് പോകുന്നില്ല, ലെവൽ കറക്റ്റ് അല്ല, അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ വർക്കായിട്ടാണ് വരിക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ സർഫസ് എടുക്കുന്നത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതുവരെ സർഫസ് പ്രിപ്പറേഷൻ എന്ന് പറയും. ഓക്കെ, ബെറ്റർ ആയിട്ടുള്ള സർഫസ് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എത്രയൊക്കെ ക്വാളിറ്റി പ്രൊഡക്റ്റിന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ സർഫസിൽ ഇപ്പോൾ സർഫസ് പ്രിപ്പയർ ചെയ്തത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് നമ്മളുടെ ഈ പ്രൊഡക്റ്റിൻ്റെ അഡീഷനും കാര്യങ്ങളൊക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായ സർഫസ് പ്രിപ്പറേഷൻ വേണം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ കോറിങ്ങോ അതല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യലായിട്ടൊന്ന് ട്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കോട്ട് പ്രൈമറി വരുന്നത്. പിന്നെ അവിടെ മുതലാണ് പിന്നെ നമ്മുടെ ലെയർ കോട്ടിങ് വരുന്നത്. അങ്ങനെ ഒരു വിഷയം ഇല്ലാഞ്ഞതുകൊണ്ടാണ് കൂടുതൽ വരാത്തത്. എന്നാലും നമ്മളിപ്പോൾ കോർണറുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ദേവിചേട്ടൻ അറിയാലോ, അവിടെ നമ്മൾ ചെയ്തിട്ടുള്ള വേറെയാണ് അത് കെമിക്കലിൽ മുക്കി അവിടെ ഒട്ടിക്കുന്ന ഒരു മെത്തേഡാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് ഈ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പം 10 വർഷം പറയുന്നുണ്ട്, 20 വർഷം പറയുന്നുണ്ട്, 25 വർഷം വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ, അല്ലെങ്കിൽ ഇതിൻ്റെ വാറണ്ടി എങ്ങനെയാണ് ബേസ് ചെയ്ത് വരുന്നത്? അതായത് പിന്നെ നമ്മൾ ഒന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ നമ്മൾ ദീപുചേട്ടന് തന്ന പ്രൊഡക്റ്റിലുള്ള ഞങ്ങളുടെ വിശ്വാസം, കാരണം ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ മാനുഫാക്ചർ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ വെച്ചിട്ട് ഇത്ര സമയത്തേക്ക് അതിന് പിന്നെ റിസ്ക് ഫാക്ടർ നിങ്ങൾ ഏറ്റെടുക്കേണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മൾ കമ്പനി തരുന്ന അഷൂറൻസ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഈ ഷീറ്റ് പോലത്തെ ഇതിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാസ്റ്റായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും പിന്നെ നന്നായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് PU ആണ്. കാരണം അതിൻ്റെ പിന്നെ പ്രോപ്പർട്ടികളാണ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ, അതായത് നമ്മുടെ ഇത് വലിച്ചാൽ നീളുന്ന പ്രോപ്പർട്ടികളും കാര്യങ്ങളൊക്കെ ഈ മെറ്റീരിയലിന് കൂടുതലായതുകൊണ്ട് നമ്മളിതാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത് റൂഫ് ടോപ്പിലേക്കും അങ്ങനത്തെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ ബാത്റൂമിലേക്കാണെങ്കിൽ ഇതല്ല, അവിടെ നമ്മൾ പ്രൊഡക്റ്റ് മാറും. പ്രൊഡക്റ്റ് അക്രിലിക് എന്നുള്ള നേച്ചറിലേക്ക് പോകുന്ന പ്രൊഡക്റ്റ്, അത് അക്രിലിക്കിൻ്റെ ഒരു ലിക്വിഡും പൗഡറും മിക്സ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ബേസ് കോട്ട് വരുമ്പോൾ ഈ പ്രിപ്പറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ് വരിക. പലപ്പോഴും നമ്മൾ പിന്നെ ബാത്റൂം ചെയ്യുമ്പോൾ ബാത്റൂം ഭയങ്കര റിസ്ക് ഉള്ള സ്ഥലമാണ് ശരിക്കും. കാരണം കണ്ടിന്യൂസ് ഇവിടെയൊക്കെ ഇപ്പോൾ നമുക്ക് സീസണലി ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ദീപുചേട്ടൻ്റെ വീട് ഇവിടെ സീസൺ അനുസരിച്ച് എന്ത് ചെയ്യും, 6 മാസം മഴയാണെന്നുണ്ടെങ്കിൽ 6 മാസം മഴയിട്ടും. പക്ഷേ ബാത്റൂം അതല്ല, ബാത്റൂം സ്ഥിരമായിട്ട് പിന്നെ വെള്ളം കിട്ടുന്ന സ്ഥലം. ശരിക്കും ആദ്യമേ അത് അവിടെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു. കാരണം ഈ പറഞ്ഞ പോലെ 6 മാസം മാത്രം വെള്ളം കിട്ടുന്ന അല്ലെ മഴ പെയ്യുന്ന ഇവിടെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്തപ്പോൾ ബാത്റൂമിൽ എത്രമാത്രം ആണ് എന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും ക്വാളിറ്റി നമ്മുടെ പിന്നെ ക്വാളിറ്റികൾക്കൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും. ഇപ്പോൾ എപ്പോക്സിയാണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഏറെക്കുറെയൊക്കെ എന്ത് ചെയ്യും അത്. പക്ഷേ അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മദർ സ്ലാബിലേക്ക് എത്താനുള്ള ചാൻസ് അവിടെ ഉണ്ട് വാട്ടർ പ്രൂഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പിന്നെ വാട്ടർ പ്രൂഫ് അവിടെയും മസ്റ്റ് ആയിട്ടുള്ളൊരു കേസാണ്. പക്ഷെ അവിടെ നമ്മൾ ഈ പ്രൊഡക്റ്റ് എല്ലാം അവിടെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അവിടത്തേക്ക് പ്രൊഡക്റ്റിൻ്റെ മാറ്റേണ്ട ടാങ്കിൽ, അതേപോലെ വെള്ളം കെട്ടി നിൽക്കേണ്ട ഭാഗങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് വേറെ പ്രൊഡക്റ്റാണ്. പക്ഷേ പ്രോസസ്സ് അവിടെയും നമ്മൾ 6 ലെയർ 5 ലെയർ ഒക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോഴേ ഈ പല കാര്യങ്ങളും നമുക്ക് അനുഭവം വരുമ്പോഴാണല്ലോ അയ്യോ ശരിയാണ് ഇത് ഇങ്ങനെയാണല്ലോ എന്ന് ഓർമ്മ വരുന്നത്. ഇപ്പോൾ വാട്ടർ പ്രൂഫിംഗ് ആണെങ്കിലും ഇത്രയും പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നതെന്ന് എനിക്ക് വീട്ടിൽ ചെയ്തപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇതൊന്നും നമുക്ക് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് കൂടെയാണ് ചെയ്യുന്നത്. അപ്പം അത് എന്തായാലും എനിക്കത് അത്രയും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ പിന്നെ നിങ്ങളുടെ ചാനൽ പലപ്പോഴും കാണുമ്പോൾ ഇതിലൊരു വലിയ ഇതുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചൂട് പിന്നെ ഒക്കെ കൂടുന്ന ഈ ഒരു സാഹചര്യത്തിലേ നമ്മളുടെ ഈ സാധനത്തിനെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട ഒരു കോട്ടിങ് കൊടുക്കുക എന്നുള്ളത് ശരിക്കും ഒരു പിന്നെ പ്രൊട്ടക്ഷനാണ്. നമ്മുടെ വീടിന് കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ വീടിനും കൊടുക്കൽ മസ്റ്റാണല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഇതിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിട്ട്? തീർച്ചയായിട്ടും, കാരണം നമ്മളിപ്പോൾ നമുക്കറിയാം നമ്മളൊരു വെഹിക്കിൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് പീരിയോഡിക്കായിട്ടുള്ള അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ട്, നമ്മളൊരു മെഷീൻ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലുണ്ട്, അത് പിന്നെ തീർച്ചയായിട്ടും ഇതിനുണ്ട്. നമ്മളൊരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പിന്നെ ഇവിടെയുള്ള പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളും ഇവിടെ നിന്ന് റിമൂവ് ചെയ്തൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവിടെ ഡംപ് ചെയ്ത് കിടക്കുകയും പിന്നെ റൂട്ടഡ് വെജിറ്റേഷൻ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ കൃഷി ചെയ്യാൻ നമുക്കിത് ഇതിന്റെ പുറത്ത് കൃഷി ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ പുറത്ത് നമുക്ക് കൃഷി ചെയ്യാൻ തന്നെ ഡയറക്റ്റ് ഒരിക്കലും ഇതിൽ ഓടുന്ന സോയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മളിപ്പോൾ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് വേറെ മെത്തേഡ് ഉണ്ട്, വാട്ടർ പ്രൂഫിംഗ് മെത്തേഡുകൾ തന്നെ അതിനുണ്ട്. കുറച്ചും കൂടി പ്രോസസ്സ് കൂടുതലാണ്. തീർച്ചയായിട്ടും വെക്കാം. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതിന്റെ ഇടക്കൊന്ന് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്ത് കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് നമ്മളൊരു പിന്നെ ഇതിലൊരിക്കലും നമുക്കിപ്പോൾ പിന്നെ ആൽഗെ ഫംഗസ് കാര്യങ്ങൾ വരില്ല എന്ന് പറയാം. പക്ഷെ നമ്മളുടെ ഗ്രോ ബാഗ് വെക്കുന്ന ആ ഒരു പിന്നെ സർഫസിൽ ഗ്രോ ബാഗിൽ നിന്നും എന്ത് ചെയ്യാം, ഇതിലേക്ക് തൂങ്ങി ഇറങ്ങാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഇടക്കൊന്ന് എടുത്തിട്ട് മാറ്റി വെക്കുക, അതല്ലെങ്കിൽ ഒരു പോളിത്തീൻ ഷീറ്റ് ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് എന്താ ഗ്രോ ബാഗും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ കൃഷി ചെയ്യുന്നവരാണെങ്കിലും, കൃഷി എന്ന് ഞാനിങ്ങനെ എൻ്റെ ചാനൽ അതായത് തീർച്ചയായിട്ടും ചോദിക്കാം, കെമിക്കല് ചിലപ്പോൾ രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വീണാൽ എന്തെങ്കിലും വിഷയം? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ആൽക്കലൈൻ മെറ്റീരിയൽസും പിന്നെ ആസിഡ് മെറ്റീരിയൽസൊക്കെ വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ ഇതിന്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞല്ലോ, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി. അപ്പോൾ അതിനെ ഒരു പക്ഷേ ബാധിക്കാം. അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു ലെയറിലേക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് വരാത്ത രൂപത്തിലേക്ക് എന്ത് ചെയ്യുക. മാത്രമല്ല നമ്മൾ ഇടക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കെട്ടിക്കെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഡയറക്റ്റ് നമ്മൾ സോയിൽ ഫില്ല് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്താലും ഒരു 6 മാസം കൂടുമ്പോൾ ഇതൊന്ന് റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇടുക. തീർച്ചയായിട്ടും. അതായത് ആ രൂപത്തിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ സോയിൽ ഡംപ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിത് പിന്നെ ക്ലീൻ ചെയ്യാൻ കഴിയില്ല. നേരെ കുറച്ച് നമ്മളൊരു പോളിത്തീൻ കവറോ കാര്യങ്ങളോ ഇട്ടതിന് ശേഷം ഒരു ലെയർ കൊടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ മുകളിൽ ഗ്രോ ബാഗ്സോ കാര്യങ്ങളോ വെക്കാൻ കുഴപ്പമില്ല. പിന്നെ ചെടിച്ചട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിന് തന്നെ താഴെ അതിന് ബോട്ടത്തിന് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് വലിക്കുന്ന ഒരു സിറ്റുവേഷൻ. കാരണം ഇത് അബ്രഷൻ റെസിസ്റ്റന്റ് അല്ല, എന്നാൽ നമുക്ക് ഈ കോർണറിൽ കുറെ കൂടി അബ്രഷൻ റെസിസ്റ്റൻസ് കിട്ടും. ഇപ്പം നമ്മളെ അടുത്ത് പിന്നെ നേരത്തെ പിന്നെ അബ്രഷൻ റെസിസ്റ്റൻസ് വേണം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എൻ്റെ ഏരിയ ഇത് ഇട്ടിട്ട് ചെയ്യാം. ഓക്കെ, കുറച്ച് കൂടുതലാണ്. റിസ്ക് ഫാക്ടറും നിങ്ങൾ കണ്ടതാണല്ലോ. അതായത് അത്ര കൂടുതൽ ലേബർ അതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പൊ അതിന്റെ കോസ്റ്റിംഗ് അഡീഷണൽ ആയിട്ട് വേറെ വരും. അപ്പൊ ഞാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവരും എന്നോട് പറഞ്ഞിരുന്നു, ചെടിച്ചട്ടി അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ കസേരയൊന്നും ഇട്ട് വലിക്കുക. അത് എന്നോട് പറഞ്ഞിരുന്നു. അത് ഇതിന്റെ ഒരു അത് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല ഇല്ല ഇല്ല, അത് അബ്രഷൻ റെസിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പിന്നെ ഇതിന് ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നില്ല. പിന്നെ ഇതിന്റെ ചൂട് എന്ത് മാത്രമാണ് അത് നമുക്ക് പിന്നെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസൈഡിലേക്ക് 5 to 8 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ചെക്ക് ചെയ്ത് കിട്ടിയതുണ്ട്. അതായത് നമ്മൾ സർഫസ് ടെമ്പറേച്ചർ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 15 to 20 ഒക്കെ പീക്ക് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും. 10-ന്റെ മുകളിൽ എന്തായാലും വേരിയേഷൻ ഒക്കെ കാണാൻ പറ്റും. ഇത് ചെയ്യാത്തൊരു ഭാഗം ചെയ്ത ഭാഗം തീർച്ചയായിട്ടും അപ്പോഴാണ് ഇടേണ്ടത്. ഇന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പ്രോപ്പറായി കിട്ടൂല. കാരണം പലപ്പോഴും ഇപ്പോൾ കോട്ടിങ് ഉണങ്ങിയിട്ടില്ല. ഇതിന്റെ ക്യൂറിംഗ് ടൈം ഉണ്ട്. ഇനീഷ്യൽ ക്യൂറിംഗ് മാത്രം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നടക്കാൻ പറ്റും. എന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ഉണ്ടാവും ചെറുതായിട്ട് കാലിൽ ഒന്ന് ഇങ്ങനെ ഒരു പശ പോലെ. അത് പൂർണ്ണമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസമെങ്കിലും എടുക്കും. 7 ദിവസം എടുക്കും അല്ലേ? അത്ര ആയിട്ടില്ല. നമ്മളിപ്പം ഇന്ന് 3ാമത്തെ കോട്ട അടിച്ചതേ ഉള്ളൂ. ശരിക്കും 6-7 കോട്ടായി കേട്ടോ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും. പിന്നെ ദേവചേട്ടൻ്റെ ചാനലായതുകൊണ്ട് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് തോന്നുന്നു. കാരണം നമ്മളിത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യുന്ന ആളുകളാണ്. അതായത് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പൈപ്പ് എന്ത് ചെയ്യണം, ഇത് ഉണങ്ങുന്നതിന് പിന്നെ മഴക്കാലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടാണ്. കാരണം അത് നേരെ ഡയറക്റ്റ് ഇവിടേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ 7 ദിവസത്തിൻ്റെ ഇടയിൽ വന്ന ചെറിയ രൂപത്തിലെങ്കിലും കെമിക്കല് പിന്നെ പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അതെന്ത് ചെയ്യുക, അതൊന്ന് പ്രിവെന്റ് ചെയ്യുക. അത് മാത്രമാണ് ഇതിൽ കൂടുതൽ കൃഷിക്കാർ ശ്രദ്ധിക്കേണ്ടതായ ഒരു സാധനം. നമ്മളിപ്പോ ഇത് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ അത് ക്ലോസ് ചെയ്തു. കാരണം ഇതിന്റെ ക്ലീനിങ് വാട്ടർ അങ്ങോട്ടാണല്ലോ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഇത് ഡയറക്റ്റ് ഒറ്റ കോൺക്രീറ്റ് തന്നെയാണ്. ഇപ്പൊ ഈ കോൺക്രീറ്റിന്റെ കൂടെ തന്നെ ഷീറ്റ് വരുന്നുണ്ട്. അപ്പൊ അത് വരുന്ന ആ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ എന്ത് ഇത് തന്നെയാണോ, ഈ പ്രോഡക്റ്റ് തന്നെയാണോ ചെയ്യുന്നത്? ഇത് തന്നെ ചെയ്യാം. പക്ഷെ അവിടെ നമുക്ക് പിന്നെ അതിന്റെ ഫസ്റ്റത്തെ ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ കോൺക്രീറ്റ് ടു GRP ആവാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് ടു GI വരാം. ഇപ്പോൾ പല കൺസ്ട്രക്ഷൻ പിന്നെ വളരെ അതായത് ആർക്കിടെക്ടിന്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ഉണ്ട്, മാഗ്നോഫിക്സ് ആണ്. ചിലപ്പോൾ സാറ് കണ്ടിട്ടുണ്ടാവും ഇവിടെ. അപ്പൊ ആ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമുക്ക് ഡയറക്റ്റ് വെച്ചിട്ട് ഒരു കോട്ടിങ് പിന്നെ കെമിക്കൽ സോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സിസ്റ്റം ഇതിന്റെ 2-ത്തിന്റെ ഇടയിൽ കൊടുത്താൽ അതിന് ഇലാസ്റ്റോമറിക് പ്രോപ്പർട്ടി അതിന്റെ പിന്നെ വളരെ കൂടുതലാണ്. ഒപ്പം അതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഈ PU കോട്ടിങ് കൂടി കൊടുക്കാം. അപ്പൊ ഇനീഷ്യൽ ടൈമിൽ ആ ജോയിന്റ് എന്ത് ചെയ്താൽ മതി, ഒരു എക്സ്പാൻഷൻ ജോയിന്റ് പോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അങ്ങനെ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നതിനും നമുക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ട്. പക്ഷെ അതിൽ പ്രൊഡക്റ്റ് ഇനീഷ്യൽ പ്രൊഡക്റ്റിന്റെ ചെറിയ വേരിയേഷൻസ് വരാം. പിന്നെ ഇത് നമുക്ക് ചൂട് കൂടുമ്പോഴോ അല്ലെങ്കിൽ ഈ തണുപ്പും ചൂടും ഒക്കെ വരുമ്പോഴുള്ള ഒരു എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഈ പി യു മെറ്റീരിയലിന് എങ്ങനെയാണ് അത് എഫക്റ്റ്, അതെങ്ങനെയാണ് അത്? അതായത് പിന്നെ നമ്മൾ പി യു മെറ്റീരിയൽ മുകളിലേക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് പി യുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് നല്ല അഡിഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ അതിന് ഡയമെൻഷൻ സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതായത് ഒരു സാധനം നമ്മളിങ്ങനെ വലിച്ചു, അതിങ്ങനെ നീണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, അങ്ങനെ നമുക്ക് കാണിക്കാം വലിച്ചിട്ട് ഇങ്ങനെ നീട്ടുന്നത്, പക്ഷെ അതേ ലെവലിൽ തന്നെ അത് അങ്ങോട്ടേക്ക് കൺട്രാക്ട് ചെയ്തുകൊണ്ട് പോകാൻ കഴിയണം. ഇലാസ്റ്റിസിറ്റി പ്രോപ്പർ ആയിരിക്കണം. അപ്പോൾ അത് ഏറ്റവും കൂടുതലുള്ള ഒരു മെറ്റീരിയൽ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പി യുവിനെ ഈ ടോപ്പ് റൂഫിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്തേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ എക്സ്പാൻഷൻ എന്നുള്ളത് നാച്ചുറലി ഉള്ളതാണ്. നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ചെയ്താലും അവിടെ ഉണ്ടാവും, ഈ കോൺക്രീറ്റിന് ചെറിയ എക്സ്പാൻഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനോട് കൂടെ എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കേണ്ട മെറ്റീരിയൽ ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പി യുവിനെ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ താഴെയുള്ള പ്ലാസ്റ്ററിങ്ങിനടക്കം സപ്പോർട്ട് കിട്ടുന്ന രൂപത്തിലാണ് പി യു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ ബാത്റൂമിലാണെങ്കിലും അല്ലെ വെറ്റ് ഏരിയയിലാണെങ്കിലും ഡ്രൈ ഏരിയയിലാണെങ്കിലും ഇത് വാട്ടർ പ്രൂഫിംഗ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ? തീർച്ചയായും. അതായത് നമ്മൾ ബേസ്മെന്റ് മുതലേ ചെയ്യണം എന്നുള്ളതാണ്. ബേസ്മെന്റ് മുതൽ ചെയ്യേണ്ടതാണ് ശരിക്കും. കോൺക്രീറ്റിന്റെ പിന്നെ പ്രൊട്ടക്ഷനായിട്ട് എവിടൊക്കെ ഉണ്ടോ സോയിലിനായിട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് കൊടുക്കണം. അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. ബേസ്മെന്റ് വാട്ടർ പ്രൂഫിംഗ് എന്നുള്ളത് തന്നെ ഒരു വലിയ ലോകമാണ്. കാരണം നമ്മളിവിടെ അത് എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ അത്രയൊക്കെ അങ്ങോട്ട് പിന്നെ പ്രാബല്യത്തിൽ എത്തിയിട്ടില്ല. നമ്മൾ കൂടുതലും ഇപ്പോഴും റൂഫ് പിന്നെ ബാത്റൂം ഇത്ര വരെയാണ് ഇപ്പോഴും ആളുകൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോയിൽ എന്നുള്ളത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റെക്ടിഫിക്കേഷൻ ആക്ഷനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും അതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ബാത്റൂമിനാണെങ്കിലും മുകളിൽ ടോപ്പിലാണെങ്കിലും അത്യാവശ്യം ഇത് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ? നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും വളരെ നന്ദി, ഞങ്ങൾക്ക് ഇവിടെ വന്ന് ചെയ്തു തന്നതിനും. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലിലൊന്ന് നമ്മുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ഇത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി. തീർച്ചയായും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വീണ്ടും ഇടുന്നതാണ്. കാരണം എനിക്ക് കൃഷി ചെയ്തൊക്കെ ഒന്ന് കാണിക്കണം, ഇവിടെ താമര വെക്കണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം കാണാം. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.